നമസ്കാരം പലപ്പോഴും ഓഫീസിൽ നമ്മൾ ഡിസ്ക ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കഷനൊക്കെ വരുമ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഗോൾഡ് ഉണ്ട് ആ ഗോൾഡ് വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ റീ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഗോൾഡ് നമുക്ക് ശരിയാണ് ഗോൾഡ് ഓൾറെഡി ജ്വല്ലറി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സേഫ്റ്റി ആയി നമ്മുടെ ലോക്കറിലൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഒന്നും നടക്കുന്നില്ലല്ലോ അത് എടുത്ത് വിറ്റ് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ അതിരിക്കുമ്പോൾ പല ആൾക്കാർക്കും ഗോൾഡ് ഒരു വിഷമമുണ്ട് കാരണം അത് എനിക്കൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഗോൾഡ് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വിറ്റിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണോ ഇതാണ് പല ആൾക്കാരുടെയും ചോദ്യം കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞത് പത്തും പതിനഞ്ച് റിട്ടേൺ കിട്ടുന്നുള്ള ഒരു കാര്യത്തിലാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടിരിക്കേണ്ടത് എനിക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ഓൾറെഡി ഗോൾഡ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റടിക്ക് പ്ലെയിനായിട്ട് പറയണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് അസറ്റായിട്ട് തന്നെ വെച്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി പുതിയതായിട്ട് ഗോൾഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ആൻസർ ആണ് പക്ഷേ ഇപ്പോൾ ഓൾറെഡി ആഭരണമായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് അത് വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒറ്റയ്ക്കുള്ള ആൻസർ വേണ്ടാന്നുള്ളതാണ് ഇത് നമുക്ക് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഗോൾഡും ഒരു അസെറ്റ് തന്നെയാണ് ഗോൾഡിനും അപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട് നമ്മുടെ അത് ഗോൾഡ് ഇരിക്കുകയാണെങ്കിൽ ഗോൾഡ് കാലകാലങ്ങൾ ചെല്ലുന്നതോറും ഒരു ഇൻഫ്ലേഷനെ മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗ്രോത്ത് അതിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ എക്സിസ്റ്റിംഗ് ഗോൾഡ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കണമെന്ന് നല്ലത് തന്നെയാണ് ഇനി ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സേഫ്റ്റി വരുന്ന ഒരു അസറ്റാണ് എനിക്ക് പണ്ട് ബോംബെയിൽ ഞാൻ ഒരു പ്ലാന്റിൻ്റെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് ആൾ ഒരു വലിയ ബിസിനസ് ഫാമിലിന്നുള്ള ആളായിരുന്നു അയാൾക്കൊരു സൂപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ആളെ ഫാദർ പുറത്താക്കി അപ്പോൾ ആളുടെ അമ്മ കുറച്ച് അവർക്ക് ഗോൾഡ് കോയിൻ എടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ ആ ഗോൾഡ് കോയിൻ എടുത്തിട്ട് ആ ഗോൾഡ് കോയിൻ വിൽക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടാണ് പുള്ളി രണ്ടാമത് ബിസിനസ് തുടങ്ങിയത് അപ്പോൾ ആൾക്ക് എപ്പോഴും ഒരു വിശ്വാസമാണ് ഗോൾഡിൽ അപ്പോൾ എപ്പോഴും പുള്ളിക്ക് ബിസിനസ്സിന് ലാഭം കഴിയുമ്പോൾ ഒരു ഒരു പർട്ടിക്കുലർ പൈസ എടുത്തിട്ട് ഗോൾഡ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും ബാറായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയാണ് ആൾ ആളുടെ ബിസിനസ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു ഇമോഷൻ ഉള്ളതിൻ്റെ പേരിൽ പുള്ളിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ആ സെറ്റെന്ന് വെച്ചാൽ ഗോൾഡ് തന്നെയാണ് ആൾക്ക് എപ്പോഴും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങിക്കും എന്നിട്ട് ഗോൾഡ് ഒരു പരിധിപരമായി കഴിയുമ്പോൾ അതെടുത്തിട്ട് പറമ്പ് വാങ്ങാം അതെടുത്തിട്ട് വിറ്റിട്ട് കാറ് വാങ്ങാം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു ഇമോഷണൽ സാധനം പല ഉണ്ടാകും എസ്പെഷ്യലി നമുക്ക് പലപ്പോഴും ഗോൾഡ് കിട്ടുന്നത് നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് ഇരിക്കും കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് ഒത്തിരി ഇമോഷൻ ഉണ്ട് അതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഗോൾഡ് എപ്പോഴാണ് വയ്ക്കാൻ പറ്റണത് അപ്പോൾ നമുക്ക് കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു വീട് വാങ്ങണം നിർബന്ധമായിട്ട് വാങ്ങണം അതിന് നമുക്കിപ്പോൾ ലോൺ എടുക്കണം അപ്പോൾ ലോണിനേക്കാളും നല്ലത് വേണമെങ്കിൽ ഒരു കോർഷൻ ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ വിറ്റിട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കണം ചെയ്യാം എസ്പെഷ്യലി നമ്മൾ ഗോൾഡ് ഇപ്പോൾ നല്ല പ്രോഫിറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇനി അതല്ലൊരു ബിസിനസ് കൊടുക്കണം നമുക്ക് വേറെ കടങ്ങളൊക്കെ എടുക്കണേക്കാളും ഭേദം നമ്മുടെ അടുത്തൊരു ഗോൾഡ് ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം വേറെ കട കണ്ടിക്കാനുണ്ട് ഇനി നിങ്ങൾ കടമുണ്ട് അപ്പോൾ ആ കടം വീട്ടാനായിട്ട് നമ്മൾ അടുത്ത ഒരു വേറെ ലോൺ എടുക്കണേക്കാളും നല്ലത് ഗോൾഡ് എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇതിനേക്കാളും കൂടുതൽ വേറെ നമുക്ക് ബാധ്യതകളൊന്നുമില്ല ഇതിനേക്കാളും കൂടുതൽ ലാഭം കിട്ടണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഗോൾഡ് വയ്ക്കണമെങ്കിൽ വലിയ അഭിപ്രായം ഇല്ല കേസ് ടു കേസാണ് പക്ഷേ എന്നാലും ഞാനൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ ഏതൊക്കെ സിനിമരികളിൽ നമുക്ക് ഗോൾഡ് എക്സിറ്റ് ചെയ്യാന്നുള്ളത് ഗോൾഡും ഒരു അസെറ്റ് തന്നെയാണ് ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി വാങ്ങി വച്ചു ശരിക്കും പ്രോപ്പർട്ടിയിലും അപ്രീസിയേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ ഇപ്പോൾ ചിലപ്പോൾ റെൻ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം ഒരു ലാഭം ഉണ്ടാക്കണം പക്ഷേ ഇത്രയും ആൾക്കാർ പ്രോപ്പർട്ടി വാങ്ങി വെച്ചിട്ട് ഈ ആന്ത റെൻ്റില്ലാതെ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവൻ ഒത്തിരി ആളുകൾ പ്രോപ്പർട്ടിയുടെ എല്ലാ വർഷവും മതിൽ കെട്ടലും അത് ആയിട്ട് പ്രോപ്പർട്ടിയിലും എന്തെങ്കിലും കാശ് ചിലവാക്കുന്നുണ്ട് ഇനി ഫ്ലാറ്റൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ റെൻറ്റിന് കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാ മാസവും മെയിൻ്റനൻസ് കൊടുക്കണ്ടോ ഗോൾഡ് അത്രയും പോലും ഇല്ല നമ്മളതിപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി ഗോൾഡ് എക്സിസ്റ്റിംഗ് ഗോൾഡ് ജ്വല്ലറി ആയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഇന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യത്തിൽ വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇനി അതല്ല റീഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ എന്നിട്ടെങ്കിൽ ഗോൾഡ് വിൽക്കണോ എന്നുള്ളത് ക്ലിയർ നോ ആയിട്ടാണ് പറയാവുന്ന കാര്യം ഇനി അടുത്ത കാര്യം വെച്ചാൽ ഇനി പുതിയതായിട്ട് ഗോൾഡ് വാങ്ങണം എങ്ങനെ വാങ്ങാം എന്നുള്ളത് നമുക്ക് പുതിയതായിട്ട് ഗോൾഡ് വാങ്ങണമെങ്കിൽ ആഭരണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇടണമെങ്കിൽ വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ ഇനി ഒരു കാര്യം വെച്ചാൽ നമ്മൾ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾ എൻ ആർ ഐ പറ്റില്ല ഗോൾഡ് സോവറിൻ ബോണ്ടായിട്ട് നമുക്ക് ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളുടെ എസ് ജി ബികൾ അത് ഓരോരോ ടൈപ്പിലും അവർ റിലീസ് ചെയ്യും ആ സമയത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം എട്ട് വർഷത്തേക്ക് ലോക്കിനാണ് എട്ട് വർഷത്തിന് മുന്നേ വിൽക്കാം അപ്പോൾ ടാക്സ് പോകും എട്ട് വർഷം കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണ്ട എല്ലാ വർഷവും നമുക്ക് രണ്ടര ശതമാനം ആറ് മാസം ഒന്നേകാൽ ഒന്നേകാൽ ശതമാനം ബജറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് വെച്ചാൽ അതും കിട്ടും അതും ഈ ഗോൾഡ് സോവറിൻ ബോണ്ടിൻ്റെ ഒരു ഗുണമാണ് ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കണമെന്നുള്ള സ്വാതന്ത്ര്യത്തിലൊക്കെയാണ് ഗോൾഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഇ ടി എഫ് ആയിട്ട് ഗോൾഡ് ഇ ടി എഫ് ആയിട്ട് നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമുക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാം ഇങ്ങനെയാണ് പുതിയതായിട്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഗോൾഡ് ഒരു അസർ ക്ലാസ് ഇൻവെസ്റ്റ് ചെയ്യണോ വേണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വേണം ഇതൊരു നല്ലൊരു അസർ ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഇക്വിറ്റിക്ക് ഒരു പ്രാധാന്യമുണ്ട് ഗോൾഡിനൊരു പ്രാധാന്യമുണ്ട് അതേമാതിരി കമ്മോഡിറ്റി പ്ലസ് സിൽവറിനൊരു പ്രാധാന്യമുണ്ട് അതേമാതിരി ഡെറ്റുകളോ എഫ് ടിക്കോ ഒരു പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എത്ര പെർസെൻറ്റേജ് ഈ ഓരോ അസസ് ക്ലാസിലും വേണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലതായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് യു സോ മച്ച്